हाय फ्रेंड्स मलयालम शेयर्स यूट्यूब चैनल स्वागत। अब ई वीडियो रुप प्रधानपेट क्यों चर्चा नेक्स्ट वीक मार्केट अलग ना इक्विटी मार्केट प्रधानमंत्री नाम फोकस क्यों अब इन्वेस्टमेंट फोकस वेट टॉप क्वालिटी स्टॉक्स गोल्डन क्रॉस ओवर नाम फोकस लॉन्ग टर्मिने वे इन्वेस्ट पेट बेस्ट स्टॉक अब ई स्टॉक वॉच लिस्ट അതുപോലെ അതിന്റെ മൂവ്മെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്, നല്ല മൂവ്മെന്റ്സ് ഉള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ രണ്ട് കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഒരു വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 19th എങ്ങനെയാണ് സെൻസസ് നിഫ്റ്റി എങ്ങനെയാണ് ക്ലോസ് ആയെന്നൊക്കെ ഒരു ഓൾമോസ്റ്റ് 3% ആണ് लास्ट वीकूरी वीक फोकस क्यों नोक अब निफ्टी की रेसिस्टेंस लेवल नोक 10,120 एंड फॉलोड बाय 9,996 की रेसिस्टेंस लेवल 10,320 एंड 10,396 ആണ്. निफ्टी बैंक निफ्टी क्लोज 1.82% हायर 21,338 सपोर्ट लेवल प्लेस 20,988 फॉलोड बाय 20,638 की रेसिस्टेंस लेवल 21,577 एंड 21,817 इंडिया चाइना वॉर പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ മേജർ ആയിട്ടുള്ള ഏർണിങ്സ് ഏതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇനി കോൾ ഓപ്ഷൻസ് ഡാറ്റ നമുക്ക് നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 10,500 സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഫോളോഡ് ബൈ 10,300 ആൻഡ് 10,400 സ്ട്രൈക്സ്. സിഗ്നിഫിക്കന്റ് കോൾ റൈറ്റിംഗ് 10,600 ആൻഡ് 10,500 സ്ട്രൈക്ക് പ്രൈസ് ഫോളോഡ് ബൈ 10,400 ആണ്. ഇപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്, കാരണം കോവിഡിന്റെ കേസസ് കൂടിക്കൊണ്ട് വരികയാണ്. പിന്നെ അതുപോലെ ഇന്ത്യ ചൈന ടെൻഷൻസ് റൈസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് ബിഗിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കുറച്ച് അനലിസ്റ്റുകൾ അറിയിച്ചിട്ടുണ്ട്. ദെൻ പുട്ട് ഓപ്ഷൻസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 10,000 സ്ട്രൈക്ക് പ്രൈസ് ഫോളോഡ് ബൈ 9,900 ആൻഡ് 9,800. സിഗ്നിഫിക്കൻ്റ് പുട്ട് റൈറ്റിംഗ് 10,000 ഫോളോഡ് ബൈ 10,100. പുട്ട് അൺവൈൻഡിങ് വരുന്നത് 10,500 ആണ്. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. മൈൻട്രീ, ടാറ്റ കൺസ്യൂമേഴ്സ്, NIIT ടെക്നോളജീസ്, അംബുജ സിമെന്റ്സ്, ടെക് മഹീന്ദ്ര, SBI ലൈഫ്, പെട്രോനോട്ട്, മാരിക്കോ, HDFC ലൈഫ്, HCL ടെക്നോളജീസ്. ദെൻ ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഇക്വിറ്റാസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അപ്പോളോ ടയേഴ്സ്, GM Infra, NCC, Ramco Cement, Federal Bank, Ujjivan, Canara Bank, L&T തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. നിഫ്റ്റി IT, MGL, ഐഡിയ, കോൾ ഇന്ത്യ, ജസ്റ്റ് ഡയൽ, SRF, ശ്രീ സിമെന്റ്, IGL, മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹെറോ മോട്ടോ കോർപ്പ്, NIIT ടെക്നോളജീസ്, SR Transpin, ICICI Prudential, Candela Healthcare, Balcrescent Industries, then Bajaj Auto, Amara Rajabhat, Cipla, HDFC തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് കവറിംഗ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. BHEL, SAIL, PNB, Muthoot Finance, SBIN, Bharat Forge, UPL, Bank Nifty, then Escorts തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ബജാജ് കോർപ്പ് ലിമിറ്റഡ്, ദെൻ ബനാറസ് ബീഡ്സ് ലിമിറ്റഡ്, ഇക്വിറ്റാസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ പൈസൽ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുകയാണ്. ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. AGS ലോജിസ്റ്റിക്സ്, AIA എഞ്ചിനീയറിംഗ്, ബാലാജി അമൈൻസ്, ധനലക്ഷ്മി ബാങ്ക്, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, മോർ ഓപ്പൺ ലബോറട്ടറീസ്, ദെൻ ഓൺ മൊബൈൽ ഗ്ലോബൽ, സ്കിപ്പർ, സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UFO മൂവീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ന്യൂസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം.
അപ്പോളോ ട്രൈക്കോട്ടിയംസ് IIFL അസറ്റ് മാനേജ്മെന്റ് 269,000 ഷെയർസ് ആണ് 374 പെർ ഷെയറിന് മേടിച്ചിരിക്കുന്നത്. നെൽകാസ്റ്റിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കാം. പ്രോഫിറ്റ് 22.88 ക്രോസ്, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. റവന്യൂ 125, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഡിക്രീസ് ആയിരിക്കുകയാണ്. ദെൻ രാംകോ സിമെന്റിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കാം. ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ 8.7 ക്രോസ് ഉണ്ടായിരുന്നു, ഈ വർഷം 5.85 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. റവന്യൂ 132.87, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഡിക്രീസ് ആയി. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യൻ റെഗുലേറ്റർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് ഓഫ് കോവിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. ദെൻ ദാൽമിയ ഭാരത് ഷുഗർ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. പ്രോഫിറ്റ് 61.94, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയി. റവന്യൂ കുറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ദെൻ ഗ്രീൻ ലാം ഇൻഡസ്ട്രീസ് ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കാം. 21.71, ലാസ്റ്റ് ഇയർ 23.74 ഉണ്ടായിരുന്നു. റവന്യൂ ഓൾസോ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്, ലാസ്റ്റ് ഇയറിനെ കാട്ടി 324 ക്രോഡ്സ് ആണ് ഡിക്രീസ് ആയിരിക്കുന്നത്. ഇനി നാളെ 8 സ്റ്റോക്കുകളാണ് FNO NSE ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അദാനി എന്റർപ്രൈസസ്, BHEL, എസ്കോട്സ്, ജിൻഡാൽ സ്റ്റീൽ, ജസ്റ്റ് ഡയൽ, NCC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ മാർക്കറ്റിൽ FNO ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി FIDA ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് റുപ്പീസ് 1237 ക്രോഡ്സ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് റുപ്പീസ് 880.66 ക്രോഡ്സ് ആണ് ഡേറ്റ. ഇത് ബേസിക് ആയിട്ടുള്ള ഡേറ്റയാണ്. മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നെക്സ്റ്റ് അല്ലെങ്കിൽ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗോൾഡൻ ക്രോസ് ചാർട്ടിൽ കാണിക്കുന്ന ബുള്ളിഷ് സെന്റിമെന്റ് കാണിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പൊ ഈ ഒരു ഗോൾഡൻ ക്രോസ് എന്ന് പറയുന്നത് തന്നെ ബുള്ളിഷ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ വരുമ്പോൾ തന്നെ ബുള്ളിഷ്നെസ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ലോങ് ടേം ഷോർട്ട് ടേം മൂവിംഗ് ആവറേജ് ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ഷോർട്ട് ടേം മൂവിംഗ് ആവറേജ് ക്രോസസ് ഓവർ എ മേജർ ലോങ് ടേം മൂവിംഗ് ആവറേജ് ഓൺ ദി അപ്സൈഡ്. അപ്പോഴാണ് ഈ ഒരു ഗോൾഡൻ ക്രോസ് വരുന്നത്. അപ്പൊ ഈ ഒരു മണി കൺട്രോളിൽ കാണിച്ച ഒരു അനാലിസിസിൽ 8 സ്റ്റോക്കുകളാണ് Nifty 50 50-day മൂവിംഗ് ആവറേജിൽ വന്നിരിക്കുന്നത്. എബവ് 200 DMA വന്നിരിക്കുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നോക്കാം. ആ പ്രധാനപ്പെട്ട 8 സ്റ്റോക്കുകളിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എയർടെലാണ്. എയർടെൽ എന്ന് പറയുമ്പോൾ 50 DMA റുപ്പീസ് 535.71 ആണ്. 200 DMA 460 ആണ്. 200 DMA ഇപ്പൊ ഈ ഒരു എയർടെൽ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ 32% മോർ ദാൻ റിട്ടേൺസ് ആണ്. ലാസ്റ്റ് 3 മന്ത്സ് അതിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ബുള്ളിഷ്നെസ് ആണ് എയർടെൽ കാണിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 550 മെയിൻറ്റെയിൻ ചെയ്യാം. 580 ലെബോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ ക്രോസ് ഓവറിൽ എയർടെലാണ്. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അതിൻ്റെ 50 DMA ഡെയിലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 3130 ആണ്. 200 DMA എന്ന് പറയുന്നത് 3032 ആണ് ആ ഒരു ലെവൽ. ടെക്നിക്കലി പോസിബിൾ നല്ലൊരു മൂവ് തരുന്ന ഒരു സ്റ്റോക്കാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. 36% വരെ റിട്ടേൺ തന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 3360. അപ്പോൾ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ഒക്കെ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് സിപ്ലയാണ്. സിപ്ല എന്ന് പറയുന്നത് ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നല്ല ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് ഡൗണിന് ശേഷം നല്ല റിക്കവറി തന്ന ഒരു സ്റ്റോക്കാണ് സിപ്ല. അപ്പോൾ അതിന് 50 DMA എന്ന് പറയുന്നത് 604 ആൻഡ് 200 DMA 488 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ 630 വയ്ക്കാം. 645 ലെവല് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരും. 66% ലാസ്റ്റ് മാർച്ച് ലോയിന് ശേഷം റിട്ടേൺ തന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡോക്ടർ റെഡ്ഡീസ്. വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോക്ക് ആണെന്ന് പറയാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ അത് 50 DMA എന്ന് പറയുന്നത് 3884, 200 DMA 1137 ഈ ഒരു ലെവൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു 3 മന്ത്സ് റിട്ടേൺ എന്ന് പറയുന്നത് 50% വരെ ഈ ഒരു സ്റ്റോക്ക്
റിട്ടേൺ തന്നിരിക്കുന്നത്. 4080 ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡോക്ടർ റെഡ്ഡീസിന് ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ സ്റ്റോക്ക് ആണ് എച്ച് യു എൽ, വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റോക്സ് ആണ്, നമുക്ക് തന്നെ അറിയാം നല്ല പ്രോഡക്റ്റ്സ് ഒക്കെയാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ലെവൽ എന്ന് 50 DMA എന്ന് പറയുന്നത് 2148 ആണ്. 200 DMA 2068, ഏകദേശം 7% വരെ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ 2107 മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ബ്രൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ആറാമത്തെ സ്റ്റോക്കാണ് നെസ്ലെ. നെസ്ലെ നോക്കുകയാണെങ്കിൽ 20% റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ 50 moving average DMA എന്ന് പറയുന്നത് 16,937 ആണ്. 200 DMA ₹15,207 ഈ ഒരു ലെവൽ. അപ്പോൾ ലെവൽ ഏത് ലെവൽ ബ്രേക്ക് ചെയ്താൽ ബയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വെച്ചാൽ 16,310 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നെസ്ലെക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അടുത്ത് പറയാൻ പോകുന്ന സ്റ്റോക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, കാരണം ഇപ്പൊ ഡെയിലി ആ ഒരു സ്റ്റോക്കിന്റെ ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ ഡെയിലി നമുക്ക് അതിന്റെ പറ്റി ന്യൂസ് കിട്ടുന്നുണ്ട്. 73% വരെ റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പൊ അതിന്റെ 50 DMA എന്ന് പറയുന്നത് 1428 ആണ്. പിന്നെ 200 DMA 1387. അപ്പൊ ഈ 1690 ഈ ഒരു ലെവല് ക്ലോസ് ചെയ്യണം, ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്കാണ് എട്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺഫാർമ. അതായത് ഈ ഒരു ഡോക്ടർ റെഡ്ഡീസ് കഴിഞ്ഞ് നമുക്ക് മെയിൻ ആയിട്ട് ഫാർമയില് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് സൺഫാർമ. അപ്പൊ ഇത് ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റില് പ്രത്യേകമായിട്ട് ആഡ് ചെയ്തോളുക ഈ സ്റ്റോക്കുകളെല്ലാം. തീർച്ചയായിട്ടും ഇതിന്റെ മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സ്റ്റോക്കുകളാണ്. 50 DMA സൺഫാർമയുടെ ₹465, 200 DMA 428 ആണ്, ₹420. 34% വരെ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഈ 8 സ്റ്റോക്കുകളാണ് ഗോൾഡൻ ക്രോസ് ഓവർ, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.